എസ് എൻ ഡി പിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില വ്യക്തികൾ സംഘടനയിൽ നിന്ന് പണം മോഷ്ടിച്ചുകൊണ്ടുപോയ ആളുകളുമായി കൂട്ടുചേർന്ന് എസ് എൻ ഡി പിയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ചുരുളി എസ് എൻ യു പി സ്കൂളിലെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എസ് എൻ ഡി പിയുടെ മൈക്രോ ഫിനാൻസ് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചിലർ കാലങ്ങളായി ശ്രമിച്ചു വരുന്നത് എന്ന് തുഷാർ വെള്ളാപ്പള്ളി ചുരുളിയിൽ പറഞ്ഞു. എസ് എൻ ഡി പിയിൽ അംഗത്വമില്ലാത്ത സംഘടനയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചിലരാണ് കാലങ്ങളായി എസ് എൻ ഡി പിക്കെതിരെ പ്രവർത്തിച്ചു വരുന്നത് എന്നും ഇതിനായി സംഘടനയിൽ നിന്ന് പണം മോഷ്ടിച്ചു കൊണ്ടുപോയ വ്യക്തിയുമായി ഇവർ കൂട്ടുചേർന്ന് പ്രവർത്തിക്കുകയാണ് എന്നും തുഷാർ വെള്ളാപ്പള്ളി ആരോപിച്ചു. ആ വിദ്യാഭ്യാസ സ്ഥാപനം ഇന്ന് മദ്രാസ് ടൗണിന്റെ കിറേ ഭാഗത്താണ്. ഏതാണ്ട് 600-700 കോടി രൂപയുടെ വില വരുന്നതാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനം. ഇന്ന് ഈ പറയുന്ന മാന്യൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും പേരിലേക്ക് അടിച്ചു മാറ്റി വെച്ചിരിക്കുകയാണ്. സിവിങ്ങിലെ സന്യാസിമാരെ കേസ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അവിടെ നിന്നോടിച്ച് ഇന്ന് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ നിൽക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം എങ്കിലും ഈ സമുദായത്തിനൊരു സ്നേഹം ഉണ്ടെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? എന്താ ഈ സമുദായത്തിനുവേണ്ടി ചെയ്തു? എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറിയും ചുരുളി എസ് എൻ സ്കൂൾ മാനേജറുമായ സുരേഷ് കോട്ടക്കകത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് പി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിചന്ദ്രൻ, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വേലിൽ, സ്വാഗത സംഘം ചെയർമാൻ പി കെ മോഹൻദാസ് ഷൺമുഖദാസ്, എസ് എൻ ഡി പി യോഗം വിദ്യാഭ്യാസ സെക്രട്ടറി സി പി സുദർശനൻ, ഷാജി കല്ലാറ, ലിസി ജോസ്, മനീഷ് കുടിക്കയത്ത്, കെ ബി സെൽവം എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പരിപാടിയിൽ വി എസ് പ്രകാശ്, കലേഷ് രാജു, എം എൻ ഷൺമുഖദാസ്, മറ്റ് ശാഖ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ലാജി പ്ലാത്തോട്ടം, ഇടുക്കി വിഷൻ ന്യൂസ്, പഴയരിക്കണ്ടം.